മബ്റൂറായ ഹജ്ജ് ദ മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇഖ്ലാസോടെ കൂടി നിർവഹിക്കുന്ന ഹജ്ജ് അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കുക രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ ഫമൻ ഫറല ഫീഹി മിൽ ഹജ്ജ ഫല റഫസ വല ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജ് തർക്കങ്ങളില്ലാത്ത അനാവശ്യമായ സംസ്കാരങ്ങളില്ലാത്ത ദൈനികമായ ബന്ധങ്ങളില്ലാത്ത സുരക്ഷിതമായ ഹജ്ജ് അതാണ് ഹജ്ജ് മബ്റൂർ നബി സല്ലല്ലാഹു പഠിപ്പിച്ചതുപോലെ ചെയ്യുക ഹുദു അന്നി മനാസികക്കും ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം അങ്ങനെ അല്ലാഹുക്ക് വേണ്ടി പ്രവാചകൻ സുലാസം പഠിപ്പിച്ച പോലെ തിന്മകളില്ലാതെ പരിപൂർണമായി നിർവഹിക്കുന്ന ഹജ്ജും അതാണ് ഹജ്ജും മബ്റൂർ എന്താ പ്രവാചകൻ പറഞ്ഞത് അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന അതിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ മൻ ഹജ്ജാ ഒരുത്തൻ ഹജ്ജ് നിർവഹിക്കുന്നു വലം യർഫുസ് വലം യഫ്സുഖ് അതിൽ അവൻ ലൈംഗികമായ അങ്ങനത്തെ തിന്മകൾ വരുന്നില്ല ഫുസൂഖ് മോശമായ പ്രവർത്തനങ്ങൾ വരുന്നില്ല എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി അവന് കഴിഞ്ഞു പോയാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ് അത് ഹജ്ജിന്റെ പ്രധാന കർമ്മമായ അറഫ അറഫ ദിനത്തിൽ ഹാജിമാരെല്ലാവരും ലുഹുർ മുതൽ മഗ്രിബ് വരെ സൂര്യാസ്തമയം വരെ അറഫയിൽ ഒരുമിച്ച് കൂടുകയാണ് എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്താ പ്രാർത്ഥിക്കാറുള്ളത് തന്റെ 60 വയസ്സുവരെയുള്ള ജീവിതത്തിൽ തന്റെ 40 വയസ്സുവരെയുള്ള ജീവിതത്തിൽ വന്നുപോയ എല്ലാ അപാകതകളും എല്ലാ പോരായ്മകളും എല്ലാ തിന്മകളും എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ കരയുന്ന ദിവസം നബി സല്ലല്ലാഹു പറയുകയാണ് ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫയിലെ പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പോലും ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് പോലും ആ ദിവസത്തെയും അറഫ നോമ്പ് എന്ന പേരിലും പ്രധാനപ്പെട്ട സുന്നത്ത് പഠിപ്പിച്ചു വന്നിട്ടുള്ളത് അറഫ ദിനത്തിൽ വിശ്വാസം പറയുന്നു വൈകുന്നേരമായാൽ സൂര്യൻ അസ്തമിക്കാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളോട് പറയും ഞാൻ ഇതാ ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി പറയുന്നു കണ്ടോ എന്റെ അടിമകൾ എന്റെ അടിമകൾ അല്ലാഹു തആല വിളിക്കുകയാണ് മലക്കുകളോട് പറയാ എന്റെ അടിമകൾ എത്രമാത്രം സന്തോഷം അവർ ജടപിടിച്ച മുടിയുമായി പൊടിപുരണ്ട വസ്ത്രവുമായി ക്ഷീണിച്ച ശരീരവുമായി അവരിത് അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു കാരണം തലേ ദിവസം ഇഹ്റാമിൽ പ്രവേശിച്ചതാണ് മക്കയിൽ നിന്ന് മിനായിലേക്ക് വന്ന് മിനായിൽ നിന്ന് അറഫയിലേക്ക് വന്ന് അറഫയിലേക്ക് തന്റെ സ്ഥാനങ്ങളിലേക്ക് ചെന്ന് വന്നെത്തിച്ചേരാൻ ഒരുപാട് ദുരിതങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ക്ഷീണിക്കും അങ്ങനെ ശരീരം അവർ ആകെ ക്ഷീണിച്ച് വസ്ത്രമെല്ലാം പൊടിപുരണ്ട് ചടപിടിച്ച മുടിയുമായി കണ്ടോ എന്റെ അടിമകൾ നിൽക്കുന്നത് ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി പറയുന്നു ഞാൻ അവർക്കെല്ലാം പൊറത്തു കൊടുത്തിരിക്കുന്നു എന്ന് മലക്കുകളുടെ റബ്ബ് പറയുന്ന ദിവസമാണ് അറഫാം അതേ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന കേൾക്കണോ സഹോദരന്മാരെ ഒരു വിഷയം വിശ്വാസം പഠിപ്പിക്കുകയാണ് ഇബ്ലീസ് കരയുന്ന ദിവസമാണ് അത്രേ അറഫ ഇബ്ലീസ് കരയുന്ന ദിവസമാണ് അറഫ എന്തു പറഞ്ഞിട്ട് വൈകുന്നേരമാകുമ്പോൾ എല്ലാ പാപങ്ങളും കൊടുക്കപ്പെട്ട് സൂര്യാസ്തമയം കാത്തു നിൽക്കുന്ന മുസ്ദലിഫയിലേക്ക് ഒഴുകാൻ വേണ്ടി നിൽക്കുന്ന ആ ഹാജിമാരോട് എല്ലാം നിങ്ങൾക്ക് പുറത്തു വന്നിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുമ്പോൾ ഇബ്ലീസ് പറയി കരയുകയാണ് എന്ത് പറഞ്ഞിട്ട് ഇതാ 60 കൊല്ലം 70 കൊല്ലം ഈ മനുഷ്യനെ ഞാൻ വഴിപഴപ്പിച്ചു അത്രയും ഞാൻ അധ്വാനിച്ചു ആ അധ്വാനങ്ങളെല്ലാം വെറുതെയായി ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് അല്ലാഹു എല്ലാം പൊറത്തു കൊടുത്തല്ലോ ഇവന് എന്റെ അധ്വാനം വെറുതെയായല്ലോ എന്ന് പറഞ്ഞുകൊണ്ടും ഇബ്ലീസ് കരയുന്ന ദിവസമാണ് അറഫ എന്ന് നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്നുവെങ്കിലും പോകണ്ടേ നമുക്ക് അങ്ങോട്ട് എത്ര എത്ര ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ബിസിനസിന്റെ ആവശ്യാർത്ഥം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി 15ഉം 16ഉം 1 മാസവും 1.5 മാസവും 2 മാസവും നമ്മുടെ നാടും വീടും വിട്ട് വിദൂര ദേശങ്ങളിലേക്ക് നമ്മൾ പോകുന്നു നമ്മൾ പോയി തിരിച്ചു വരുന്നു എത്രയോ പണങ്ങൾ അതിനുവേണ്ടി ചിലവഴിക്കുന്നു ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആലോചിക്കുക രാത്രിയായാൽ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുമോ പറയാൻ സാധ്യമല്ല ഒരുങ്ങിക്കോ അല്ലാഹുവിന്റെ കോടതിയിലേക്കും നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം അല്ലാഹുവിന്റെ കൽപ്പനയാണ് അത് ഇത്രമാത്രം പ്രാധാന്യമുള്ള അറഫ അറഫ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുമ്പോൾ ആളുകൾ മുസ്ദലിഫിലേക്ക് വരികയാണ് വലിയ വലിയ മലകളുടെ താഴ്വരകളിലൂടെ ആ സന്ദർഭത്തിൽ മിനായിൽ നിന്ന് അറഫയിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഭാരം ഹാജിമാർക്ക് അറഫയിൽ നിന്ന് മുസ്ദലിഫിലേക്ക് തിരിച്ചു വരുമുണ്ടാവൂല
കാരണം എല്ലാ ഭാരങ്ങളും അഴിച്ചു വെച്ചു എല്ലാ പ്രയാസങ്ങളും റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞു എല്ലാ പാപങ്ങളും തുറന്നു പറഞ്ഞു എല്ലാ തിന്മകൾക്കും തൗബ ചെയ്തു അതേ കയൗമി വലദതുഹു ഉമ്മുഹു ഉമ്മ ജന്മം നൽകിയ കുഞ്ഞിന്റെ ശുദ്ധമായ ശരീരം പോലെ ശുദ്ധമായ മനസ്സുപോലെ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് മുസ്ദലിഫയുടെ അറഫയുടെ താഴ്വരയിലൂടെ അങ്ങനെ മുസ്ദലിഫ കടന്നു വരുമ്പോൾ വിശ്വാസിയുടെ മനസ്സിൽ കുഴിഞ്ഞു വരാറുണ്ട് ഒരു ആശ്വാസം എന്റെ റബ്ബനിക്കെല്ലാം പിടിച്ചു വന്നിട്ടുണ്ടല്ലോ നമുക്ക് വേണ്ടേ ആ താഴ്വരകൾ നമുക്ക് സന്ദർശിക്കേണ്ട ആ സ്ഥലങ്ങൾ വേണം തീർച്ചയായും സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിലൂടെ ചില നിബന്ധനകൾ ഹജ്ജിന് ആർക്ക് ഹജ്ജ് ആർക്കാണ് നിർബന്ധം അത് പഠിപ്പിക്കുന്ന നിബന്ധനകള് സുഹൃത്തുക്കള് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് അൽ ഇസ്ലാം മുസ്ലിമാണോ അവന് ഹജ്ജ് നിർബന്ധമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഈമാൻ ഉണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ കൂടി വേണം അപ്പോൾ അവന് ഹജ്ജ് നിർബന്ധമാണ് ഈമാൻ ഇല്ലെങ്കിലോ പിന്നെ മക്കളിൽ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല എന്തുകൊണ്ടാ ഈമാൻ വേണമെന്ന് പറയുന്നത് ഇസ്ലാമാകണമെന്ന് പറയുന്നത് മൻ ആമിന സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഈമാനോടുകൂടി ഈമാ കർമ്മം ചെയ്യണം അവനാണ് പരലോകത്ത് ഗുണമുള്ളൂ ഒന്നാമത്തെ ഷർത്ത് മുസ്ലിമാകലാണ് രണ്ടാമത്തെ ഷർത്ത് അൽ അഖ്ൽ ബുദ്ധി ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തന് ഹജ്ജ് നിർബന്ധമില്ല ബുദ്ധിസ്ഥിരതയില്ലാത്ത ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമില്ല മൂന്നാമത്തെ ഷർത്ത് അൽ ബുലൂഗ് പ്രായപൂർത്തി എത്തലാണ് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുടെ പേരിൽ എത്ര സ്വത്തുണ്ടെങ്കിലും അവന് ഹജ്ജ് നിർബന്ധമല്ല അവന് പ്രായപൂർത്തിയാകണം നാലാമത്തെ ഷർത്ത് അൽ ഹുജിയ സ്വാതന്ത്ര്യമുള്ളവനായിരിക്കണം എന്ന് പറഞ്ഞാൽ ജയിലിൽ അടക്കപ്പെട്ടവൻ അവന് ഹജ്ജ് നിർബന്ധമാകുന്നില്ല ഒരു അടിമ അവന് ഹജ്ജ് നിർബന്ധമാകുന്നില്ല സ്വാതന്ത്ര്യമുള്ളവനായിരിക്കണം അവനെ ഹജ്ജ് നിർബന്ധമാകും ഒരു രാജ്യത്ത് നിന്ന് പോരാൻ കഴിയില്ല എങ്കിൽ രാജ്യം അങ്ങനെയാണ് അവിടുത്തെ നിയമങ്ങൾ പോരാൻ കഴിയുന്നില്ല അവന്റെ കയ്യിൽ സാമ്പത്തികമായ ശേഷിയൊക്കെ ഉണ്ട് എങ്കിലും അവൻ അതിന് പേരിൽ ഉത്തരവാദിയല്ല മനുഷ്യന്റെ കഴിവിലുള്ളത് അല്ലാഹു തആല കൽപ്പിക്കുകയുള്ളൂ അഞ്ചാമത്തെ നിബന്ധനയാണ് അൽ ഇസ്തിതാഅത്ത് അതായത് പിന്നെ സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ അങ്ങോട്ട് പോകാനുള്ള ഒരുക്കങ്ങളും സൗകര്യങ്ങളും ഉള്ള ആളുകൾ അവർക്കും ഹജ്ജ് നിർബന്ധമാണ് ആറാമത്തെ ഒന്ന് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായും ഇബ്സ്ലാസ് പഠിപ്പിച്ചു എന്താ ആറാമത്തെ ഷർത്ത് സ്ത്രീയാണെങ്കിലും അവൾക്ക് മെഹറം കൂടെ ഉണ്ടായിരിക്കണം കൂടെ പോകുന്ന ഉസ്താദ് ഒരിക്കലും മെഹറമല്ല കൂടെ പോകുന്ന ഉസ്താദ് ഒരിക്കലും മെഹറമല്ല ഒരു ഉസ്താദും 50 സ്ത്രീകളും അല്ലെങ്കിൽ മെഹറമില്ലാത്ത സ്ത്രീകൾ കൂടെ യാത്രയിൽ അതൊരിക്കലും ഇസ്ലാം അതിന് അംഗീകരിക്കുന്നില്ല ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യണമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു മഹറം അത് ഹജ്ജിനെന്ന് മാത്രമല്ല അത് മറ്റു ഏത് യാത്രയാണെങ്കിലും ശരി കല്യാണമാണെങ്കിലും ശരി സമ്മേളനങ്ങളാണെങ്കിലും ശരി പ്രോഗ്രാമുകളാണെങ്കിലും ശരി ഒരു ബസ്സിലും ഒരു വാഹനത്തിലും മഹറം ആവശ്യമാണ് നിർബന്ധമാണ് ഒന്നിന് മഹറിന് വേണ്ട മറ്റൊന്നിന് മഹറിന് വേണം എന്ന ഓത്തിരി ഇസ്ലാമിലില്ല എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീകൾക്ക് വിദൂരയാത്ര നടത്തണമെങ്കിൽ മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല ഒരു സ്ത്രീ എല്ലാ സാമ്പത്തികമായ ശേഷിയുണ്ട് ശാരീരികമായ കഴിവുണ്ട് പക്ഷേ കൂടെ പോകാൻ മഹറമില്ല എങ്കിൽ അവൾക്ക് ഹജ്ജ് നിർബന്ധമല്ല അത് സഹാബി യുദ്ധത്തിന് പോവുക ഒരു സഹാബിയുടെ ഭാര്യ ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് ആ ഭാര്യയുടെ കൂടെ പോകാൻ ആളില്ല ഭർത്താവായ അദ്ദേഹം പ്രവാചകനോട് പറയാ പ്രവാചകരെ ഞാൻ ഇന്ന യുദ്ധത്തിൽ പോകാൻ വേണ്ടി പേര് രജിസ്റ്റർ ചെയ്ത ആളാണ് ഞാൻ ഇന്ന യുദ്ധത്തിന് പോകാൻ വേണ്ടി ഒഴിഞ്ഞു നിൽക്കുന്നയാളാണ് വിശ്വാസ പറഞ്ഞു നീ ആ പോക്ക് അവസാനിപ്പിക്കണം അത് നിർത്തണം നീ നിന്റെ കൂടെ നിന്റെ ഭാര്യയുടെ കൂടെ പോകണം അപ്പൊ ഹജ്ജിനും ഉമ്രയ്ക്കും വേണ്ടി മക്കാരാജ്യത്തിൽ പോകുന്ന സ്ത്രീകൾക്ക് അവർക്ക് മഹറം നിർബന്ധമാണ് അത് ഇല്ലാതെ ഒരിക്കലും പോകാൻ പാടില്ല ഇനി മഹറം ഇല്ലയോ അവർക്ക് ഹജ്ജൊരിക്കൽ നിർബന്ധമാകുന്നില്ല അപ്പൊ സഹോദരന്മാരെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക നമ്മുടെ ഒരു താല്പര്യം വേണം ആ ഹജ്ജിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോഴാണ് എന്താണ് ദീനെന്ന് മനസ്സിലാവുക എന്താണ് തൗഹീദ് എന്ന് മനസ്സിലാവുക എന്താണ് പരലോകമെന്ന് ബോധ്യം വരിക അറഫയിൽ നിന്ന് ആ ജനങ്ങൾ വൈകുന്നേരം പിരിഞ്ഞു പോരുമ്പോ അല്ലാഹു തആല പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട് എന്താണ് ആ പ്രയോഗം വൈദാ അഫദുതും മിൻ അറഫാത് നിങ്ങൾ അറഫയിൽ നിന്ന് ഒഴുകിയാൽ അതിൽ ഒഴുക്കാൻ അറഫയിൽ നിന്ന് പുറപ്പെട്ടാൽ എന്നല്ല അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകിയാൽ അത് 35-38 ലക്ഷം വരുന്ന ആളുകൾ ഒന്നിച്ച് ആ മുസ്ദലിഫയിലേക്ക് പുറപ്പെടുന്ന ഒരു രംഗമുണ്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് അറഫയുടെ അവസാന ഭാഗത്തുള്ള ഒരു പാലത്തിന്റെ മുകൾ കയറി നോക്കിയാൽ ആ രംഗം കാണാൻ സാധിക്കും നാളെ പരലോകത്തും അള്ളാഹുവിന്റെ മുമ്പിൽ ജനകോടികൾ ഒരുമിച്ച് കൂട്ടപ്പെടും ഇവിടെ രണ്ട് വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് രണ്ട് വസ്ത്രം പ്രക്കാരൻ
അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ഇന്നയാള് ഇല്ല, വേർതിരിവില്ല, ആരും ആരെയും തിരിച്ചറിയില്ല, എല്ലാവർക്കും ഒരേ വേഷം, നാളെ പരലോകത്തും അത് തന്നെയാണ്. വിശ്വാസം പഠിപ്പിച്ചു, ഈ അവസ്ഥയിൽ വല്ലവരും മരിച്ചാൽ ചൊല്ലിക്കൊണ്ട് നാളെ അവൻ പരലോകത്ത് വരും. അങ്ങനെ വല്ലവനും ഇഹ്റാമിൽ മരിച്ചാൽ അവൻ ഈ രണ്ട് വസ്ത്രം കൊണ്ട് പൊതിയണം. അവനെ മൂന്നാമത്തെ ഒന്നും പാടില്ല. മയ്യത്തിന് സുഗന്ധം പൂശാറുണ്ട്. ഇഹ്റാമിൽ പ്രവേശിച്ച് മരിച്ച മയ്യത്തിന് സുഗന്ധം പൂശാൻ പാടില്ല. അവനെ തലമറക്കാൻ പാടില്ല. അങ്ങനെ അവനെ കൊണ്ടുപോയി മറവ് ചെയ്യണം. എന്നിട്ടാണ് വിശ്വാസം പറഞ്ഞത്, എന്ന് പറഞ്ഞുകൊണ്ട് വരും. എപ്പോ? ജനങ്ങളെല്ലാം ഉയർത്തി നിൽക്കുമ്പോ, ചില ആളുകൾ കരയുമ്പോ, ചില ആളുകൾ വിശമിക്കുമ്പോ, ചില ആളുകൾ മുട്ടുകുത്തി നിൽക്കുമ്പോ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞുകൊണ്ട് ഹാജിമാർ, അവിടെ മരണപ്പെട്ടു പോയ ആളുകൾ അവിടെ വരുമെങ്കിൽ, ഹജ്ജിന് പോയ ഏതെങ്കിലും ഒരാള് മരിച്ചാൽ, അതിന്റെ പേരിൽ നമ്മൾ ഇവിടെ ആ നിലക്കുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ അനുഭവിക്കേണ്ട ആവശ്യമില്ല. സ്വർഗത്തിലേക്കാണ് ആ സഹോദരൻ പോകുന്നത്. അവരുടെ നിയത്തനുസരിച്ച് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും പരിശുദ്ധ ഹറം പ്രദേശം അവിടെ ചെന്നുകൊണ്ട് അല്ലാഹു തആല നിശ്ചയിച്ച ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله وصلى الله على نبينا محمد وعلى اله وصحبه وسلم تسليما كثيرا اما بعد فاتقوا الله عباد الله ايها الناس اوصيكم عباد الله واياي ثانيا بتقوى الله സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന്, സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുക. പരിശുദ്ധ കാബാലയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പരാമർശിച്ച ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചു. ഫീഹി ആയാത്തുൻ ബയ്യിനാത്ത്, അതിൽ വ്യക്തമായ അള്ളാഹു സത്യമാണ് എന്ന്, മതം സത്യമാണ് എന്ന്, പരലോകം സത്യമാണ് എന്ന്, നമ്മളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ നമ്മൾ നിർവഹിക്കേണ്ടത് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവിടെയുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സംസം എന്ന് പറയുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹാജറയെയും ഇബ്രാഹിം നബി അന്ന് അള്ളാഹുവോട് പറഞ്ഞു, റബ്ബേ, ഞാൻ എന്റെ സന്താനങ്ങളെ വിട്ടേച്ചു പോവുകയാണ്, കൃഷി വാസമല്ല, കൃഷിയോജ്യമല്ലാത്ത, മനുഷ്യ താമസമില്ലാത്ത, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവിടെ ഒരു മരം മാത്രമുണ്ടായിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു തോലിന്റെ പാത്രത്തിൽ കുറച്ച് കാരക്കയും വെള്ളവും വെച്ചു കൊടുത്തുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു പോന്നു. ഫലസ്തീനിലേക്ക് അദ്ദേഹം പോരുകയാണ്. അങ്ങനെ ഇസ്മായിൽ നബിക്കുള്ള ആ അവരുടെ ഉള്ളക്കും കുടിക്കാനുള്ള വെള്ളം തീർന്ന ചരിത്രം നമുക്കറിയാം. വിശുദ്ധീകരണത്തിലേക്ക് പോവുകയല്ല, സഫാ മർവക്കിടയിൽ കുന്നുകൾക്കിടയിൽ ഓടുകയാണ്. ഈ കുന്നിനപ്പുറത്ത് ആരെങ്കിലും ഉണ്ടോ വെള്ളം കിട്ടാൻ, ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ഓടുമ്പോ സഫായുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഇസ്മായിൽ നബി കിടക്കുന്ന ആ ഭാഗത്തെത്തുമ്പോൾ ഒന്ന് ധൃതിയിൽ ഓടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഓടി നടക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഏഴ് തവണ ഓടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് അവിടെ വെള്ളം കിട്ടുകയാണ്. മനപ്പോഴും നമ്മുടെ ഒക്കെ ധാരണയുണ്ട്, ഇസ്മായിൽ നബി കാലിട്ടടിച്ച് സംസം വെള്ളം ഉണ്ടായി അല്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും അങ്ങനെ ഒരു റിപ്പോർട്ടിൽ തന്നെ ചിറകുകൊണ്ടടിച്ചു എന്നാണ്. അങ്ങനെ ഇബ്രാഹിം മലക്ക് തന്റെ ചിറകുകൊണ്ടടിച്ചുകൊണ്ട് ആ ഭാഗത്തുനിന്നുണ്ടായതാണ് സംസം വെള്ളം. ഇന്ന് ഇന്നും ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത നിലക്കൊള്ളാൻ വലിയൊരു അത്ഭുതമായി അതവിടെ നിലക്കൊള്ളുന്നു. വിശ്വാസ പറയാണ്, അന്ന് നമ്മുടെ ഉമ്മ ആ വെള്ളം കെട്ടിവെച്ചില്ലായിരുന്നെങ്കിൽ, ഹദീസിൽ കാണാം, ഹജറ അന്ന് ആ വെള്ളം ഇങ്ങനെ പൊന്തി വന്നപ്പോ മണലെടുത്തുകൊണ്ട് മണലുകൊണ്ട് നാല് ഭാഗവും ഇങ്ങനെ തട പോലെ ഉണ്ടാക്കി വെള്ളം ഒഴുകിപ്പോകാതിരിക്കാൻ. വിശ്വാസം പറയാ, അന്ന് നമ്മുടെ ഉമ്മ അത് കെട്ടിവെച്ചില്ലായിരുന്നെങ്കിൽ സംസമ്മിന് പുഴ പോലെ ഒഴുകുമായിരുന്നു. അതെ, അന്ന് വന്ന ആ വെള്ളം, ഇക്കാലത്ത് അവിടെ പല ചരിത്രങ്ങളും ഉണ്ടായി. ജുറുഹും ഗോത്രം കടന്നു വന്ന് അങ്ങനെ അത് നശിപ്പിക്കപ്പെട്ടു, കിണർ മൂടപ്പെട്ട്, കിണർ എന്താണ് എന്നോ അതിന്റെ പ്രാധാന്യം എന്ത് എന്നോ അറിയാത്തൊരു കാലഘട്ടം കഴിഞ്ഞുപോയി. പിന്നെ കുറെ കാലം കഴിഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പമാരിലൂടെയാണ് ഈ കിണറിന്റെ രംഗപ്രവേശനം വീണ്ടും ഉണ്ടാകുന്നത്. അവരാണ് പിന്നീട് കിണർ കുഴിക്കുന്നത്.
അങ്ങനെ കിണർ കുഴിച്ച് ആ കിണർ വെള്ളം അത് കണ്ടെത്തി. അന്ന് കലാപവും ഇപ്പോഴും ഉണ്ടായ കാലഘട്ടത്തിൽ ആ കിണർ മൂടി അതിലിട്ട് കുഴിച്ചു മൂടിയ പലതും ഇവരുടെ കാലഘട്ടത്തിൽ കുഴിച്ചെടുക്കപ്പെട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് 30 മീറ്ററോളം ആഴവും ഏതാണ്ട് 11 മീറ്ററോളം വീതിയുമുള്ള ഒരു കിണറായി നിലനിൽക്കുകയാണ്. സൗദി മന്ത്രാലയം, സൗദി അറേബ്യൻ ഭരണകൂടം, അല്ലാഹു സുബ്ഹാനഹു വതആല ആ രാജ്യത്തെയും അതിന്റെ നിയമങ്ങളെയും എന്നും നിലനിർത്തി തരുമാറാകട്ടെ. ഹജ്ജുമാർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തപ്പോ സംസം കിണർ നന്നാക്കി. മക്കയിലേക്കും മദീനയിലേക്കും മിനായിലേക്കും മുസ്ദലിഫയിലേക്കും ഇന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സൗകര്യാർത്ഥം വഴിയിൽ വെച്ചുകൊണ്ടും ടാപ്പിലൂടെ സംസം വെള്ളം കുടിക്കുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ആ വെള്ളത്തെ സംബന്ധിച്ച്, മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്തൊരു ഉദ്ദേശത്തോടു കൂടി ആ വെള്ളം കുടിച്ചോ അതിന് അപനത ലഭിക്കുന്നതാണ്. മാഉ സംസം, സംസം എന്ന് പറയുന്ന വെള്ളം അത് ശിഫാഉ സുഖമിൻ വതആമു തുഅമിൻ, വിശക്കുന്നവന് ഭക്ഷണമാണ്, അതേപോലെ രോഗിക്ക് മരുന്നാണ്, ചികിത്സയാണ് എന്ന് നബി സ്വാസ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബറക്കത്തുള്ള ഒരു ഖൈർ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു വെള്ളമാണ് സംസം എന്ന് പറയുന്നത്. സഫായുടെ അടിയിലൂടെ അതിലേക്ക് ശക്തമായ നീരുറവയുണ്ട്. മറവയുടെ അടിയിലൂടെ ആ സംസമിലേക്ക് ശക്തമായ നീരുറവയുണ്ട്. ഹസ്രത്ത് അസ്വദിന്റെ താഴ്ഭാഗത്ത് നിന്ന് ആ സംസമിലേക്ക് ശക്തമായ നീരുറവയുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 ഉറവകൾ, പിന്നെ ചെറിയ ചെറിയ അരുവികളും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അതെ, ഒരു സെക്കൻഡിൽ 8,000 ലിറ്റർ വെള്ളം അതിനടിച്ച് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്പം പോലും താഴോട്ട് പോകുന്നില്ല, അത് കുറയുന്നില്ല. സൗദി അറേബ്യയിലെ ജിയോളജിക് സർവേ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ കണക്കവർ പഠിപ്പിച്ചു. അതോടൊപ്പം ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് വന്ന ഒരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, സോഡിയം 133 മില്ലിലിറ്ററായി, പിന്നെ ML ആയി അത് കണക്കാക്കി. കാൽസ്യം 96, മഗ്നീഷ്യം 38.80, ഫ്ലൂറൈഡ് 77.77, അതേപോലെ പൊട്ടാസ്യം 43.03, നൈട്രേറ്റ് 124.08, സൾഫേറ്റ് 124, അതേപോലെ ഡൈകാർബണേറ്റ് 124. ഇസ്ലാം നിശ്ചയിച്ച അള്ളാഹു തആല വെച്ചു തന്ന ആ വെള്ളം അതിന്റെ ആരോഗ്യാവസ്ഥ പഠിപ്പിക്കുകയാണ്. ചില സഹാബിമാര് മക്കാ രാജ്യത്തേക്ക് ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ കടന്നു വന്നിട്ട് റസൂലിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്ന ആളുകളുടെ ചരിത്രം എന്താണ് ആ മുസ്ലിമില്. അങ്ങനെ ആ വന്ന വ്യക്തിയോട് പിന്നീട് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എത്ര കാലമായി ഇവിടെ വന്നിട്ട്? ഞാൻ വന്നിട്ട് 1 മാസമായി. അന്യ നാട്ടിൽ നിന്ന് മക്കയിൽ വന്ന ആ പ്രവാചകരെ കാണാൻ, ഇസ്ലാമിനെ പരിചയപ്പെടാൻ കുടുംബക്കാരാരുമില്ല, അറിയുന്ന ആരാരുമില്ല. എത്ര നാളായി ഇവിടെ വന്നിട്ട് വെച്ചപ്പോ 1 മാസമായി. അപ്പൊ ഉടനെ ഭക്ഷണം കഴിച്ചു, സംസം വെള്ളം മാത്രമായിരുന്നു എന്റെ ഭക്ഷണം, അതേപോലെ ശരീരത്തെ തടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വെള്ളം ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വദേശം പഠിപ്പിക്കുമ്പോൾ അത് പ്രാധാന്യമുള്ളതാണ്, അത് ശിഫയുള്ളതാണ്, അത് വിശപ്പിന് ശമനമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അതൊന്നും ഇല്ല എന്ന് പറയാൻ നമുക്കാർക്കും അവകാശമല്ല. അത് നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ, നമുക്ക് യോജിക്കാൻ സാധിക്കുമോ ഇല്ല, അതൊക്കെ വേറെ വിഷയങ്ങൾ. അള്ളാഹു വെച്ച, അള്ളാഹു നിശ്ചയിച്ച വലിയൊരു അത്ഭുതകരമായ ആയാത്തും ബൈനാത്ത് എന്ന് പറഞ്ഞല്ലോ, ദൃഷ്ടാന്തങ്ങളും അറിയപ്പെട്ട ഒന്നാണ് സംസം വെള്ളം. നമ്മളും അത് അംഗീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു സത്യമാണ് എങ്കിൽ ഇതിനേക്കാൾ സത്യമായ കാര്യങ്ങൾ അള്ള പറഞ്ഞത്, മനുഷ്യ നിന്റെ മരണശേഷമുള്ള ജീവിതം അത് സത്യമാണ്. ഇതിനോട് നമ്മൾ ചിന്തയും ബന്ധവും അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ദൃഷ്ടാന്തങ്ങളും കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ആ മക്കാ രാജ്യം, അവിടേക്ക് തിരിഞ്ഞ നമ്മൾ നമസ്കരിക്കുന്നു ഓരോ ദിവസവും. ഇസ്തിഖ്ബാൽ ഖിബ്ല എന്ന് നമസ്കാരത്തെ ശർത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ തിരിയുന്നത് ആ ഒരു ദേശത്തേക്കാണ്, ആ ഒരു ഭാഗത്തേക്കാണ്. അവിടേക്ക് ചെല്ലാനുള്ള പ്രഖ്യാപനമാണ് അല്ലാഹു തആല നൽകിയത്. ഹജ്ജിനു വേണ്ടി പ്രഖ്യാപിക്കുക, അത് നമ്മളോടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, നമ്മൾക്ക് സാമ്പത്തികമായ ശേഷിയുണ്ട്, പല ആളുകൾക്കും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങണം, അല്ലാത്ത പക്ഷം നമ്മൾ കുറ്റക്കാരായിത്തീരും. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾ ചെയ്യാൻ, തിന്മകൾ ഒഴിവാക്കി നല്ലവരായി ജീവിക്കാൻ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പരിപൂർണമായി, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ പരിപൂർണമായി പ്രവേശിക്കുക എന്ന് പറഞ്ഞല്ലോ, ആ നിലക്ക് മുസ്ലിമായി ജീവിക്കുവാൻ നമുക്കൊക്കെ അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി
വരാറുള്ള ഒരു സഹോദരൻ അസുഖമായിട്ട് മിംസിൽ അഡ്മിറ്റാണ്. അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ ആ സഹോദരനെ കൂടി ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ ചെയ്ത് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ കളക്ഷൻ നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ സഹോദരി സഹോദരന്മാരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നല്ലവരായി ജീവിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദി അൽ ഹാജാത്ത്. اللهم طيب سراهم واجعل الجنة مأواهم. اللهم لا تسف خلقنا بالنار ولا تجعلنا من حطب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين.